ഉള്ളത്. ഡോക്ടർ ഫസൽ ഗഫൂർ, നമ്മൾക്ക് ആർ എസ് എസിന്റെ സ്വാതന്ത്ര്യത്തിലെ പങ്കാളിത്തത്തെ കുറിച്ചല്ല ചർച്ച എന്ന് അറിയാമെങ്കിൽ തന്നെയും ഇവിടെ കൃഷ്ണപ്രസാദ് വെല്ലുവിളിച്ചിട്ട് പോയി സമരം നടത്താൻ ആർ എസ് എസിന്റെ പിന്തുണയൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, അതിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല, സ്വാതന്ത്ര്യ സമരമൊന്നും നടത്തിയത് ആർ എസ് എസിന്റെ പിന്തുണ കൊണ്ടൊന്നും അല്ലല്ലോ, ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു എന്ന ഒരു ധ്വനിയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ സമരത്തിൽ നോക്കൂ, ഓരോ ദിവസവും ചർച്ച നടക്കുന്നുണ്ട്, നിയമം പിൻവലിക്കാനാകില്ല, പക്ഷേ നിയമത്തിലെ നിങ്ങൾക്ക് ആശങ്കയുള്ള വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്താം എന്ന് പറയുകയാണ് കേന്ദ്ര സർക്കാർ. ആ ആവശ്യത്തിൽ എന്തേ ഈ കർഷക സംഘടനകൾ തൃപ്തരാകാത്തത്? ആശങ്കകൾ പരിഹരിക്കുകയല്ലേ വേണ്ടത്? ഇതിൽ തൃപ്തരാവണ പ്രശ്നമില്ല. എന്താ കാര്യം എന്ന് അറിയോ? ഇതിൽ മൂന്ന് കാര്യങ്ങളിലാണ് പ്രശ്നം കിടക്കുന്നത്. ഒന്നാമത്, മൾട്ടി നാഷണലുകൾ ഇന്ത്യയെ വിഴുങ്ങുന്നു. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, അതിൽ ബി ജെ പിന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് നമുക്കറിയാം, നമ്മുടെ ലിബറലൈസേഷൻ പോളിസി വന്ന കാലഘട്ടം തൊട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിൽ ചിലപ്പോൾ കാർ വ്യവസായത്തിലോ ടൂറിസത്തിലോ മറ്റുള്ള കാര്യങ്ങൾ ഐ ടിയിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രക്ഷപ്പെട്ടിരുന്നത്, ഇന്ത്യയിൽ ഒരുപാട് ഇപ്പൊ തന്നെ ഇടക്കിടക്ക് നമുക്ക് ഡിപ്രഷൻ എന്നുള്ള വാക്ക് പറയാം, മലയാളം എന്താ പറയുന്നത്, എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടാകുമ്പോഴൊക്കെ ഇന്ത്യ രക്ഷപ്പെട്ടു പോകുന്നത് ഇന്ത്യയുടെ വലിയതായിട്ടുള്ള ധാന്യങ്ങളുടെ മുകളിലുള്ള കൺട്രോൾ, പ്രത്യേകിച്ച് അരിയുടെയും മൈദയുടെ വീറ്റിന്റെ മുകളിലൊക്കെയുള്ള കൺട്രോളുകൾ കൊണ്ടും എഫ് സി ഐ ഇടപെടുന്നത് കൊണ്ടും നമ്മുടെ കോസ്റ്റ് ആൻഡ് കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞിട്ട് ആക്ട്, അതിന്റെ കറക്റ്റ് പൂർണ്ണ രൂപം എനിക്ക് പേര് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അതനുസരിച്ച് ധാന്യങ്ങളെല്ലാം മാർക്കറ്റിൽ നിന്ന് സർക്കാർ വാങ്ങുന്നത് കാരണം താങ്ങുവില കൊടുക്കുന്നത് കാരണമാണ്. അങ്ങനെ താങ്ങുവില കൊടുത്തുകൊണ്ട് ഗോഡൌണുകൾ, അതിൽ എലി തിന്നു പോകണമെന്നൊക്കെ പറയണ്ട, എലിയൊക്കെ കുറച്ചൊക്കെ തിന്നിട്ടുണ്ടാവും, കുറെ കൊല്ലങ്ങളോളം ഗോഡൌണുകൾ വെക്കുകയാണ് നമ്മൾ ഈ അരിയൊക്കെ. ഇത്തരത്തിലുള്ള അരിയും മൈദയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ കോവിഡ് പ്രശ്നം വന്നപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു വെക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളുമായ രാജ്യങ്ങളുമാരിയല്ല, അവിടെയൊന്നും ഇത്തരത്തിലുള്ള പൊതുജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഭക്ഷ്യ സുരക്ഷാ ബില്ല് മാരി. ആ ബില്ല് മാത്രമല്ല ഞാൻ പറയുമ്പോൾ, ഭക്ഷ്യ സുരക്ഷാ ബില്ല് കോൺഗ്രസ് കൊണ്ടുവന്നു അതിനെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ത്യയിൽ ഒരു പതിവുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഈ പതിവ് എന്നുള്ള സംഭവം നമ്മൾ തെറ്റുമ്പോൾ, ഇന്ത്യ മൊത്തം ഇത്രയും വർഷങ്ങളായിട്ട് നമുക്കറിയാം ഹരിത വിപ്ലവ കാലഘട്ടം തൊട്ടിട്ടേ നമ്മൾ എടുത്തിട്ടുള്ള ചില നടപടി, ആ നടപടികളിലോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതല്ല, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും കർഷകർക്ക് വേണ്ടിയിട്ടും മധ്യവർഗത്തിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ആരുണ്ടാക്കിയതായാലും ഇല്ല. അപ്പോൾ ആ നിലക്ക് അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം നമ്മൾ എടുത്തു മാറ്റുമ്പോൾ വളരെ ആലോചനകൾ ആലോചിച്ച് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് പാർലമെന്റിൽ അനവധി തവണ ചർച്ച, ഞാൻ ചോദിക്കട്ടെ, മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കാൻ 10 കൊല്ലം എടുത്തല്ലോ, അപ്പൊ അതിന് എത്ര കാലം നമ്മൾ ചർച്ച നടത്തി? അപ്പോൾ അതുമാതിരി ഞാൻ ചോദിച്ചു വരുന്നു, ഇത്തരത്തിലുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ കൊറോണ കാരണം പാർലമെന്റ് ഒന്നും മര്യാദക്ക് സമ്മേളിക്കാത്ത, മര്യാദക്ക് ചർച്ചകൾ ഇല്ലാത്ത സമയത്ത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. ഇത് ചർച്ചകൾക്ക് വിധേയമാക്കണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത് ഈ നമ്മുടെ ഈ കൃഷി എന്ന് പറയുന്നതും ഈ ധാന്യങ്ങളുടെ ഇതെല്ലാം ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന അഗ്രികൾച്ചർ മൊത്തത്തിൽ ഉണ്ടായിരുന്നു, പിന്നെയാണ് ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രിക്ക് വന്നത്. 1984 എമർജൻസി കാലഘട്ടത്തിന് ശേഷം, എമർജൻസി കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും കൃഷിയും കൺകറന്റ് ബില്ലിലോട്ട് എടുത്തു മാറ്റി. അന്ന് പ്രതിപക്ഷങ്ങളൊക്കെ ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ചു, പക്ഷെ പിന്നീട് അവരൊന്നും ചെയ്തില്ലല്ലോ, അവരൊക്കെ പലയിടത്തും ഭരണത്തിൽ വന്നപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ നമ്മൾ എതിർക്കുന്നുണ്ടല്ലോ, അതിന്റെ പല. ഇപ്പോ ഡോക്ടർ ഫസൽ ഗഫൂർ, ട്രിപ്പിൾ തലാഖ്, 370, പൗരത്വ നിയമം, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു, ഈ പറയുന്ന അമിത്ഷായ്ക്ക് കഴിഞ്ഞു. പക്ഷേ ഇതിലേക്ക് എത്തിയപ്പോൾ അത് ഒന്ന് പതറി. ഗവൺമെന്റ് അമിത്ഷാ തന്നെ നേരിട്ട് ചർച്ച നടത്തുന്നു, ഗവൺമെന്റിന്റെ എല്ലാ മെഷീനറിയും ഈ സമരം അവസാനിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കർഷകരുടെ കാര്യത്തിൽ മാത്രമാണത് സാധിക്കാത്തതെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, കോൺഗ്രസിൻ്റെ കാലത്ത് ഒരുപാട് സമരങ്ങൾ നടക്കും, വേണ്ടാത്ത നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതിരോധത്തിൽ അതൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ബി ജെ പിയുടെ കാലത്ത് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വരികയാണോ ഡോക്ടർ ഫസൽ ഗഫൂർ? അല്ല, ഈ മുത്തലാഖ് ബില്ലായാലും കാശ്മീർ ആയാലും നമ്മുടെ പൗരത്വ നിയമമായാലും അതിലൊക്കെ ഒരു ധ്രുവീകരണ രാഷ്ട്രമുണ്ട്, അതിനൊക്കെ രണ്ട് വശങ്ങളുണ്ട്, ഞാനത് അംഗീകരിക്കുന്നുണ്ട്, രണ്ട് വശങ്ങളുണ്ടെന്നുള്ളൂ. അപ്പൊ അതിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം മുത്തലാഖിനെ പറ്റിയുടെ ഒറ്റയടിക്ക് തല മുത്തലാഖ് പാടില്ല എന്നുള്ള അഭിപ്രായ കാരണമാണല്ലോ ഞാൻ. അപ്പൊ അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിനെ പറ്റി മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അപ്പൊ അതിലോട്ട് പോകണം, അതിലോട്ട് പോയാൽ വേറെ വഴിക്ക് വെക്കും. ഇതിലോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം. സി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ല ഞാനതൊരു പൊതുചോദ്യമായിട്ടാണ് ഉന്നയിച്ചത്, അതിന്റെ ഒരു വരുംവരായികളോ സാധ്യതകളോ അല്ല. 370 കാര്യത്തിലൊക്കെ സ്വാഭാവികമായിട്ടും താങ്കൾക്ക് ഒരു നിലപാടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടി. അതാണ് അടിച്ചേൽപ്പിക്കൽ എന്നുള്ള സാധനം.
അത് സമ്മതിച്ചു. അത് ഇതെല്ലാം അടിച്ചേൽപ്പി, അതായത് ഞാൻ പറയട്ടെ, ഈ വിഷയങ്ങളെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യ എന്ന രാഷ്ട്രം ഉടലെടുത്തതിന് ശേഷം അനവധി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റുകളുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. എല്ലാവരും തമ്മിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ അതിൽ ശ്യാമപ്രസാദ് മുഖർജിയുണ്ട്, ഡോക്ടർ ബി ആർ അംബേദ്കറും ഉണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് ഇടതുപക്ഷക്കാരുണ്ട്. അന്ന് ഇടതുപക്ഷം വലിയ ശക്തിയായിരുന്നല്ലോ, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതിന്റെ സമവായത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള, അപ്പൊ ആ സമവായത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഫുഡ് പോളിസി. ആ ഫുഡ് പോളിസി അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചെറുകിട കർഷകരെയും അതുമായി തന്നെ അതിന്റെ ഉപഭോക്താക്കളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിയമമാണ്. ഞാനപ്പോ അത് 84 ബില്ലിലോട്ട് വരണം. അപ്പൊ 84 ബില്ല് വന്നതിന് ശേഷം കൃഷി ഇതെല്ലാം കൂടെ അങ്ങോട്ട് പോയതോടുകൂടി വിപുലമായ കേന്ദ്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിന്റെ മറ്റുള്ള ധ്രുവീകരണത്തിലോട്ട് പോകണ്ട, ഇത് വേറെ വിഷയമാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇത്തരത്തിലുള്ള സമരങ്ങൾ കൂടുതൽ വിജയിക്കും, കാരണം എല്ലാവരും ഉണ്ട്. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അണ്ണാ ഹസാരയുടെ സമരം കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ മുട്ടുമടക്കിയില്ലേ? മൻമോഹൻ സിംഗ് അങ്ങോട്ട് ചെല്ലേണ്ടി വന്നില്ലേ? കാരണം അത് അഴിമതിക്കെതിരായിട്ടുള്ള സമരമാണ്. ജയപ്രകാശ് നാരായണന്റെ സമരം, അതും ഇതേമാതിരി തന്നെയുള്ള ഒരു വിദ്യാർത്ഥി സമരത്തിൽ ലാലു പ്രസാദ് യാദവും മറ്റുള്ളവരും കൂടെ നയിച്ച ഒരു സമരമാണത്. പിന്നീട് നമുക്കറിയാം ഗുജറാത്തിൽ മൊറാർജി ദേശായി ഉപവാസം ഇരുന്നിട്ട് മറ്റേല്, അതായത് അദ്ദേഹം ഉപവാസം ഇരുന്നിട്ട് ഇന്ദിരാഗാന്ധി അവിടെ കീഴടങ്ങിയിട്ട് ചിമ്മൻഭായ് പട്ടേൽ മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. നമുക്കറിയാം ചന്ദ്രശേഖർ റാവു ഉപവാസം ഇരുന്ന്, അല്ലെങ്കിൽ അതിനു മുമ്പ് പോറ്റി ശ്രീരാമുലു ഉപവാസം ഇരുന്ന് മരിച്ചതിന് ശേഷം ആന്ധ്ര സംസ്ഥാനം ഉണ്ടായി. പിന്നീട് ചന്ദ്രശേഖർ റാവുവിന്റെ കാരണം ഇതിലെ തെലുങ്കാന സംസ്ഥാനം ഉണ്ടായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണത്, ഒരു പൊതുവികാരം വരുമ്പോ, ധ്രുവീകരണമല്ല പൊതുവികാരം വരുമ്പോ ഗവൺമെന്റ് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് ആപൽക്കരമായിരിക്കും. ഇവിടെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ടി ആർ എസ് തൊട്ട് ബി ജെ ഡി തൊട്ട് ഒട്ടുമുക്കാൽ പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ബി എസ് പി, സമാജ്വാദി പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും ഇപ്പം മിണ്ടാതിരിക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഫാർമേഴ്സിന്റെ സമരമായിട്ട് നിൽക്കട്ടെ, അതേസമയം ഒരു ഭാഗത്ത് മറ്റൊന്നും നടക്കുന്നുണ്ട്, ഇത് പഞ്ചാബ് ഹരിയാനക്കാരുടെ മാത്രമായിട്ടുള്ള സമരമാണ് എന്നുള്ള കാര്യം. പക്ഷേ പതുക്കെ പതുക്കെ ആന്ധ്രാപ്രദേശിലോട്ടും തമിഴ്നാട്ടിലേക്കും.